الله 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 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من اجل ذلك كتبنا على بني اسرائيل انه من قتل نفسا بغير نفس او فساد في الارض انه من قتل نفسا بغير نفس او فساد في الارض فكانما قتل الناس جميعا ومن احياها فكانما احيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم ان كثيرا منهم بعد ذلك في الارض لمسرفون إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا، أن يقتلوا أو يصلبوا، او تقطع ايديهم وارجلهم من خلاف او ينثوا من الارض ذلك لهم خزي في الدنيا ولهم في الاخره عذاب عظيم الا الذين تابوا من قبل أن تقدروا عليهم فاعلموا أن الله غفور رحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. إن الذين كفروا لو أن لهم ما في الأرض جميعا ومثله معه ليفتدوا به. ليفتدوا به من عذاب يوم القيامه ما تقبل منهم ولهم عذاب اليم يريدون ان يخرجوا من النار وما هم بخارجين منها ولهم عذاب مقيم وَالسَّارِقُ وَالسَّارِقَةُ فَقَطَعُوا أَيْدِيَهُمَا جَزَاءً بِمَا كَسَبَا نَكَالًا مِّنَ اللَّهِ وَاللَّهُ عَزِيزٌ حَكِيمٌ فَمَن تَابَ مِن بَعْدِ ظُلْمِهِ وَأَصْلَحَ فَإِنَّ اللَّهَ يَتُوبُ عَلَيْهِ إِنَّ اللَّهَ غَفُورٌ رَّحِيمٌ الم تعلم ان الله له ملك السماوات والارض يعذب من يشاء ويغفر لمن يشاء والله على كل شيء قدير يا ايها الرسول لا يحزنك الذين يسارعون في الكفر من الذين قالوا امنا بافواههم ولم تؤمن قلوبهم ومن الذين هادوا سماعون للكذب سماعون لقوم اخرين لم ياتوك يحرفون الكلم من بعد مواضعه يقولون إن أوتيتم هذا فخذوه وإن لم تؤتوه فاحذروا ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن ليطهر قلوبهم لهم في الدنيا خزي ولهم في الآخرة عذاب عظيم صدق الله العظيم അസ്സാമലൈക്കും വറഹമത്തുള്ള തൊഖബലോ അള്ളാഹു സുബഹാനോ നാം മോദിയതായി പരിശുദ്ധമായ ഖുര്ആൻ ഷെരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നാളെ നമ്മളെ ഖബറിലേക്കൊക്കെ ഉപകരിക്കുന്ന ഷാലിഹായ സൽക്കരമമായി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ആമിൻ അറബൽ ആലമീൻ പ്രിയമുള്ളവരെ പ്രത്യേകമായി ഒരു കാര്യം അറിയിക്കാനുള്ളത് ഇന്നലത്തെ ഖുർആൻ പാഠവും മിനിഞ്ഞാനത്തെ ഖുറാൻ പാഠവും രണ്ടും ഒന്നായി പോയിട്ടുണ്ട് നമ്മൾ ഒരു ദോ മിനിഞ്ഞാന്ന് വിട്ടത് തന്നെയാണ് ഇന്നലെയും വിട്ടത് അത് മാറിപ്പോയതാണ് അതുകൊണ്ട് തന്നെ ഇന്നലത്തതും ഇന്നത്തെയും കൂടി ഒരു ഏഡാണ് ഇന്ന് വിട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നലെ നമ്മൾ ഓതാൻ വിട്ടുപോയൊരു പേജ് ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കൂട്ടി ചേർത്തിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ കുർആാൻ ഓതാതെ ഇരുന്നിട്ടില്ല ഇന്നും ഒരു പേജ് ഖുർആൻ ഓതുന്നുണ്ട് ഇന്നലെ വിട്ടുപോയത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് കൂട്ടി ഓതി അങ്ങനെ പോകുന്നുണ്ട് ഡോ ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാനു താല ഈ ഹത്തം പൂർത്തിയാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മുസാഫിൽ നോക്കി ഓതുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും മൊബൈലിൽ നോക്കി ഓതുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ ഡേ ഡേ ഒന്ന് ഡേ രണ്ട് എന്നൊക്കെ ഇടുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഡേ പതിനൊന്ന് ഡേ പതിനൊന്നാകുമ്പോൾ ഡേ നൂറ്റി പതിനൊന്നാകുമ്പോൾ പേജ് നൂറ്റി പതിമൂന്നായിരിക്കും അത് ശ്രദ്ധിക്കണം ഡേ നൂറ്റി പത്താകുമ്പോൾ പേജ് നൂറ്റി പന്ത്രണ്ടായിരിക്കും രണ്ട് നമ്പറിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അത് ശ്രദ്ധിച്ച് ഇൻഷാല് ഓതണം ഇന്നലെ ഓതിയത് തന്നെയാണോ ഇന്ന് ഓതുന്ന അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും റിയിക്കണം അലഹമില്ല പലരും വിളിച്ചു അവരൊക്കെ മുസാഫിൽ നോക്കി ഓതുന്നവരാണ് എന്ന് എനിക്ക് മനസ്സിലായി വിളിക്കാത്തവരൊക്കെ മൊബൈൽ നോക്കി ഓതുന്നവരാണ് എന്നുള്ള വാദം ഒന്നും എനിക്കില്ല അത് ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ ഉസ്താദ് അത് പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നവരാകും നിങ്ങൾ അതുകൊണ്ടാകും അങ്ങനെ എന്തായിരുന്നാലും അൽഹദില്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിച്ചറിയിക്കണം ഒരു മടിയും വിചാരിക്കരുത് നമ്മൾ ഒരുപാട് വിഷയങ്ങളിൽ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ തിക്കും തിരക്കിലൊക്കെ പെട്ടുകൊണ്ട് പലപ്പോഴും മാറി മാറിപ്പോകാം ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അലഹമ്മദ നമ്മളത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഒരു ദിവസം ഈ ഹത്തം മുടങ്ങരുത് എന്നെനിക്കാഗ്രഹമുണ്ട് ചില ദിവസങ്ങളൊക്കെ ഒരുപാട് വഴുകിയിട്ടാണ് രണ്ട് മണിയൊക്കെ ആവും ഒന്ന് കെടുക്കുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് റെയിൽമലാകാൻ പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു എന്ത് പ്രയാസം വശമാണേലും ഇത് പൂർത്തിയാക്കാൻ നമുക്ക് തോഫിക്ക് കിട്ടണം അതിന് നിങ്ങളൊക്കെ ദ്വാരക്കണം ദ്വാരക്കാറുണ്ടോ ഉണ്ട് എന്ന് വിചാരിക്കുന്നു അള്ളാഹു നമ്മത്തിലും പരത്തിലുമൊക്കെ വിജയികളുൾപ്പെടുത്തി അനുഗ്രഹിക്കും െ ആമീൻ ഒരു മനുഷ്യൻ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലാ മേഖലയിൽ നിന്നും രക്ഷപ്പെടും അപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും അള്ളാഹു സുബാനോത്താലെ നമ്മളെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി റാഹത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ചിലത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹിനോട് അങ്ങേറ്റം ദ്വാ ചെയ്യുക എന്നുള്ളതാണ് ദ്വാ എന്നുള്ളത് റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മളെ കുഞ്ഞുമക്കൾ ഉമ്മാനോട് എന്തേലും കാര്യങ്ങളൊക്കെ ചോദിച്ച് വാശി പിടിക്കുമ്പോൾ ആ കുട്ടികളിങ്ങനെ കരയുന്നതും ആ കുട്ടികൾ കാട്ടുന്ന വികൃതിയൊക്കെ കാണാൻ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഒരു മിഠായി ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കുട്ടി നിലത്ത് വീണിങ്ങനെ ഉരുളുകയും മറിയുകയും ഭയങ്കര വിഷമം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു രസമായിട്ട് സന്തോഷമായിട്ട് ചിലപ്പോൾ നമ്മൾ നമ്മളെന്തേയും ഒന്ന് അവനൊന്ന് ദേഷ്യം പിടിപ്പിക്കും ആ ദേഷ്യം കണ്ട് നമ്മളെന്തെയും സന്തോഷിക്കും എന്നതുപോലെ അള്ളാഹുവിന് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് വലിയ ഇഷ്ടമാണ് റബ്ബിനോട് ദ്വാരക്കുന്നത് വലിയ ഇഷ്ടമാണ് റബ്ബിനോട് റബ്ബിനോടല്ലേ നമ്മൾ ദ്വാരക്കേണ്ടത് അപ്പോൾ നമ്മൾ പ്രയാസം വിഷമങ്ങളും വരുമ്പോൾ റബ്ബിനോട് ദ്വാ ചെയ്യുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലാക്ക് അല്ലാ എന്താ പറഞ്ഞു ധോനി എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയും എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരും തരുന്നത് പല രീതിയിലാണ് ചോദിക്കുന്ന സംഗതി ഹയറാണെങ്കിൽ അന്ന് തരും അതല്ലെങ്കിൽ ഹയർ ആകുന്ന സമയത്ത് അത് തരും എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾക്കിപ്പോൾ ഒരു വിവാഹാലോചന വന്നു അപ്പോൾ ചെക്കൻ നമ്മളെ കുട്ടീനെ വന്ന് കണ്ടുപോയി അല്ലെങ്കിൽ നമ്മൾ അവരെ പോയി ചെക്കനെ പോയി കണ്ടു നമുക്കൊക്കെ ഇഷ്ടമായി റാഹത്തായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമായി നമ്മൾ ദ്വാരക്കണേ എങ്ങനെയും ആ കാര്യം നടക്കണേന്ന് പറഞ്ഞത് നമ്മൾ ദ്വാരക്കരുത് പറച്ചോനെ നീ ഹൈറാണെങ്കിൽ അടുപ്പിച്ച അതല്ലെങ്കിൽ ഹൈറായത് നീ അടുപ്പിച്ച ഇങ്ങനെ നമ്മൾ ത്വരക്കേണ്ടത് തവക്കാലത്ത് അല്ലല്ല അള്ളാഹുവേ നീ ഹൈറാണെങ്കിൽ അടുപ്പിച്ചാൽ ഇങ്ങനെ ത്വരക്കണം അപ്പം ഹൈർ ഏതാണ് നമുക്ക് ഹൈർ ഏതാണെന്ന് പഠിച്ചവനെ അറിയുള്ളൂ നമുക്ക് തോന്നുന്ന ഹൈറുകളൊന്നും ഹൈറായിരിക്കണമെന്നില്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് ഷർറുകൊണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക റബ്ബിനോട് ഹൈറിനെ തേടുക ഏതൊരു കാര്യമാണെങ്കിലും പഠിച്ചവനെ ഹൈറാണെങ്കിൽ നീ അടുപ്പിച്ചാൽ ഒരു ജോലി ശരിയായി അല്ലെങ്കിൽ ഗൾഫിൽ പോക്ക് ശരിയായി പഠിച്ചവനെ ഹൈറാണെന്ന് നീ അടുപ്പിച്ച അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അത് തട്ടി നിൽക്ക് അതെന്തെങ്കിലും കാരണം തട്ടി നിൽക്കും വിവാഹമാണെങ്കിൽ ഒരു പക്ഷേ പെങ്ങൾക്ക് പറ്റില്ല അതല്ലെങ്കിൽ ഉമ്മക്ക് പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വീട് പറ്റിയിട്ടുണ്ടാവും പെണ്ണിൻ്റെ മൂക്ക് പറ്റി അങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് വിവാഹം മുടങ്ങിപ്പോകും അതൊന്നും നമ്മളുടെ പ്രയാസം ഇതൊന്നുമല്ല റബ്ബ് കയറായത് കൊണ്ടുവരാൻ ഇത് വേണ്ട പഠിച്ചവനായാലും കയറില്ലാന്ന് തോന്നി അപ്പം പഠിച്ചവന അതുകൊണ്ട് വേണ്ടാന്ന് നോക്കും അതിന് പല കാരണങ്ങളും ഉണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റബ്ബിനോട് നാം അങ്ങേറ്റം ദ്വാരിക്കുക ദ്വാ എന്നുള്ളത് അള്ളാഹിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പലവർക്കും നമ്മൾ ഈ മജലീസിൽ നിക്ർ ഔറാദുകൾ അധികം ിപ്പിക്കണം ദ്വാ പരമാവധി ചുരുക്കണം എന്നുള്ള അഭിപ്രായം ഉള്ളവർ ഉണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒന്ന് രണ്ട് മെസ്സേജുകളൊക്കെ ഞാൻ വായിച്ചു പക്ഷെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ള ആളുകൾ നമുക്ക് മെസ്സേജ് അയയ്ക്കുകയും വിളിക്കുകയും കരഞ്ഞു ദ്വാ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദ്വാ ചെയ്യാൻ നിർബന്ധിതനാവുകയാണ് എനിക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ദ്വ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ കാര്യം ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ദുവായിലേക്ക് കൊണ്ടുവരും കൂട്ടത്തിൽ നിങ്ങൾ ആമയും പറയുകയാണ് ഇത് റബിന് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ്വാരക്കാ ആമയും പറയാം ദ്വാരക്കാമയും പറയാം ഒരുപാട് ഓൺലൈൻ മജ്ലീസുകൾ മണിക്കൂറിനെ കണക്കിനാണ് ദ്വാ ഉണ്ടാവുക അല്ലെ ഒരു മണിക്കൂർ ദ്വ അങ്ങനെ അതിലേറെ സമയം ദുവായും ഉണ്ടാവും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു പേജ് ഓതി തിക്ക് ചൊല്ലി അതുപോലെ ചെറിയ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ദുബായിലേക്ക് കയറി അര മണിക്കൂർ കൂടി വന്ന മുപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ ആയിക്കൊണ്ട് നമ്മളങ്ങനെ കൊണ്ട് ഒതുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അള്ളാഹു സുബഹാനുഹൂഹത്താല നമ്മുടെ അവൻ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു അതിനെപ്പോഴാണ് ഉത്തരം തരേണ്ടത് എന്നവൻ്റെ ഇതൊരു കണക്കുണ്ട് ആ കണക്കാവുമ്പോൾ നമുക്ക് ഉത്തരം തരും കിട്ടും അലഹമ്മദ ഒരുപാട് ആളുകളൊക്കെ അവർ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നമ്മുടെ ഈ ഹത്തമൽ ഖുർആാൻ്റെ മജിലിസിൻ്റെ വർക്കത്തുൻ്റെ ദ്വാൻ്റെ വർക്കത്തോണ്ടൊന്നുമല്ല നമ്മൾക്ക് ദ്വാരക്കാനും സ്വീകരിക്കാനോ ഒന്നും അർഹനല്ല ഒക്കെ നന്നായിട്ടറിയാം പക്ഷേ ഈ മജലീസിൽ ഒരുപാട് ഉമ്മമാരും ഉപ്പമാർ തഹ്ജു നമസ്കരിക്കുന്നവർ നേരത്തോടെ എഴുന്നേറ്റ് നിസ്കാരം ഒന്നും കളാക്കാതെ ഈ ബാധത്തും കാര്യങ്ങളും കരച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരുണ്ട് അവരുടെയൊക്കെ ആമീൻ്റെ ഒക്കെ ബർക്കത്വമുണ്ട് ഒരുപാട് ആളുകൾക്ക് എന്തായിട്ടുണ്ട് രോഗങ്ങൾക്ക് ശിഫിയായിട്ടുണ്ട് പല ആളുകളും അതിപ്പം നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അസുഖം ആരുണ്ടെങ്കിലും മാത്രം നിങ്ങൾക്കറിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ പരിചയക്കാരെ ആരേലും നിങ്ങളോട് പറഞ്ഞെങ്കിലേ ആണ് അറിയുള്ളൂ അപ്പോൾ ഇന്ന് ഒരു ടീം വിളിച്ചു ഇങ്ങനെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് മകൾക്ക് വിവാഹാലോചന വരുന്നില്ല അത് ആരക്കണം അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അവർക്ക് ഞാനൊരു നാൽപ്പത്തൊന്ന് ദിവസമാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് നാല് പേര് നമുക്ക് വിളിക്കണ്ടായി ചിലർ വിളിച്ചിട്ടുണ്ടാവില്ല നമുക്ക് വിളിക്കണം പറയണം ഒന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വേണ്ടത് എന്താ നിങ്ങളെന്തേലും ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ചെയ്യുന്നതുകൊണ്ടല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത് ആ കാര്യം സലാമത്താവുന്നത് നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യാണ് ഖുർആൻ ഓതി ദിഖർ സലാത്തു ജല്ലി പഠിച്ചോനോട് ദ്വാരക്കാണ് അപ്പം അങ്ങോട്ട് കേക്കാണ് ആ ഒരു പിന്നെ ഇത് റബ്ബ് നമ്മളെ കാര്യം സാധിച്ചു തരുമെന്നുള്ള നിങ്ങളുടെ ഒരു വിശ്വാസം ഒരാൾ പറയല്ലേ ഇപ്പോൾ നമുക്കൊരു ക്യാൻസറായിട്ട് നമ്മളൊരു ഡോക്ടറെ എടുത്ത് പോയി നിൽക്കുക ആ ഡോക്ടർ പറയുകയാണ് പാരസിറ്റാമോൾ ഗുളിയാൽ പൊടിച്ചിട്ട് ഒരു പൊടിയാക്കിയിട്ട് നമുക്ക് തന്നിട്ട് പറയാം ഇത് കഴിച്ചോ അത് ക്യാൻസറുള്ള മരുന്നാൻ്റെ അസുഖമാണ് മാറും ഒരു പേടിച്ചാണ് പേടിക്കണ്ട പറഞ്ഞാണ് തന്നത് നമ്മളാണ് വിശ്വസിച്ച് കഴിച്ചാലോ അങ്ങോട്ട് മാറും കാരണം എന്താണ് വിശ്വാസമാണ് എല്ലാം മരുന്നിൻ്റെയും ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന അത് വിശ്വാസമാണ് ഒരു ഡോക്ടറാണ് വേണ്ടി ചെന്ന് നമ്മളൊരു അസുഖമായിട്ട് വന്ന് ചെന്ന് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു പക്ഷേ ആ ഡോക്ടറോട് ഡോക്ടർ ഇതെന്ന് പറഞ്ഞു ഇതൊന്നും ഓപ്പറേഷൻ ചെയ്യേണ്ട അസുഖമൊന്നുമല്ല ഇതൊക്കെ നമുക്ക് മരുന്നിലുണ്ട് മറ്റങ്ങളൊരു പേടി പിടിക്കണ്ട ഈ മരുന്നുകൾ കഴിച്ചോളീന്നാണ് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് സമാധാനമായി കുറേ രോഗം അപ്പം തന്നെ മാറി പിന്നെ ആ ഡോക്ടറെ നമുക്ക് നല്ല വിശ്വാസമായി പിന്നെ ആൾ തരുന്ന പാരസിറ്റാമോൾ പൊടിച്ച ആണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും മരുന്നാക്കി നിങ്ങൾക്ക് തന്നാൽ കഴിച്ചാൽ കൊണ്ട് മാറും നമ്മളുടെ വിശ്വാസമാണ് അള്ളാഹുവിക്ക് അങ്ങേറ്റടുക്കുക പരിശുദ്ധമായ ഖുർആാൻ ഷരീഫിന് നമ്മൾ വിചാരിക്കാത്ത അത്ഭുതകരമായ കഴിവുകളുണ്ട് ഫിഷിഫ ഉൽ ഇന്നാസ് എന്ന ഖുർആൻ അള്ളാഹ് പറഞ്ഞ എന്താണ് അതിൽ ജനങ്ങൾക്ക് ഷിഫയുണ്ട് രോഗങ്ങൾക്ക് ഷിഫയുണ്ട് സമാധാനമുണ്ട് അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് തോന്നി ക്ക് നൽകട്ടെ ഖുർആആൻ ഒരു ചികിത്സയാണേ എല്ലാത്തിനും ചികിത്സയാണ് ഖുർആൻ നമ്മൾ മനസ്സറിഞ്ഞ് അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഷിഫൻ ഒരു സംശയമില്ല ലോഫിഷിഫാസ് അള്ളാഹു പറഞ്ഞല്ലേ ഷിഫാൻ്റെ ആറ് ആയുത്തന്നെയല്ലേ ഖുർആനിൽ ആറ് ആയത്തുകൾ ഷിഫായിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതന്നെ ഉണ്ട് അപ്പോൾ അലഹമുല്ല അള്ളാഹുവിനോട് കൂടുതൽ ദ്വാ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നേടി കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനൊക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി എനിക്ക് ഗ്രഹിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നമ്മളുടെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റിത്തരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഞാനും അങ്ങനെ തന്നെയാണ് എനിക്കും ഒരുപാട് പ്രയാസം വിഷമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങൾ ഒക്കെ ദ്വാരക്കണുണ്ടും ദ്വാരക്കും നിങ്ങളുടെ ഒക്കെ ആ ദ്വാരൻ്റെ വർക്കത്തോണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സലാമത്താകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും ജീവിച്ചു പോകുന്നത് അള്ളാഹു നമ്മളുടെ ഒക്കെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്തിലും സന്തോഷത്തിലും ഒക്കെ ആക്കി തരട്ടെ ഈ കൂട്ടായ്മ അള്ളാഹു നാളെ മഹ്ഷറിയിൽ നമുക്ക് കൂടാനും കാണാനും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനൊക്കെ അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഹത്തമ്പ് പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പ്രത്യേകിച്ച് ദ്വാസിയത്ത് ഇന്ന് ഒരുപാട് ആളുകൾ വിളിച്ചു എനിക്ക് കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ക്ഷമിക്കണം ഷാഹിദ എന്ന് പറയുന്ന സഹോദരി ഉപ്പ മരണപ്പെട്ട ദിവസമാണ് ഇന്ന് പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തിരിക്കുകയാണ് അള്ളാഹു ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് മൗഫുറത്ത് നൽകി കബറ് വിശാലമാക്കി കൊടുക്കട്ടെ മരണപ്പെട്ട ആളുകളുടെ ആണ്ട് ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ച് അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് അന്നത്തെ ദിവസത്തെ ഫയലിൻ്റെ അടിയിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കൊണ്ട് ഇടണം കമൻറ്റ് ചെയ്ത് ഇടണമെന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു അത് നിങ്ങൾ മറക്കരുത് ചില തിരക്കുള്ള സമയങ്ങളിലൊന്നും നമുക്ക് കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ കഴിയില്ല കമൻറ്റ് ചെയ്തിട്ടാൽ എപ്പോഴായി നല്ല നമുക്ക് കാണാൻ പറ്റും അള്ളാഹു സുബാനോ തല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അഫഹ്രത്ത് നൽകട്ടെ പ്രത്യേകിച്ച് ഇന്ന് ആണ്ട് ദിവസമാണ് എന്ന് അറിയിച്ചിട്ടുള്ള ആരുടെയൊക്കെ മരണപ്പെട്ടവരുടെ ആണ്ട് ദിവസമാണെന്ന് അവർക്കൊക്കെ അള്ളാഹു മൗഫ്രത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നാൽപ്പതായവരുണ്ട് ഏഴായവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു മഹഫ്രത്ത് നൽകട്ടെ ആമിന തിരൂര് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ കാണുന്നു ഭർത്താവിന് വിദേശത്ത് പോകാൻ കഴിയാനും അസുഖം മാറാനും കടങ്ങൾ വീടാനൊക്കെ അവസ്ഥ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മരായംകുന്ന് കണ്ണൂരിലുള്ള ഒരു സഹോദരി കടം കൊണ്ട് വളരെ പ്രയാസപ്പെടുന്നു കടം കൊണ്ട് വളരെ പ്രയാസപ്പെടുക ആൾക്കാർ കടക്കാർ വന്ന് പ്രയാസപ്പെടുത്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ എല്ലാവരും ചെയ്യണം അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന അവസാനം അത് വേറെ വേറൊരു ചിന്തയിലേക്കാണ് പോവുക അള്ളാഹു നമ്മളുടെ കെയ്മാൻ നിലനിർത്തി തട്ടെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു സലാമത്തിൻ്റെ മാർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നാഴത്തെ ഇതിനാക്കൽ കൗസർ സൂറത്ത് നൂറുവട്ടവും വമയ്യത്തവക്കൽ അലന്ദാഹി എന്നുള്ള സൂറത്തു മുൽക്ക് തബാറക്ക സൂറത്തിൻ്റെ മുകളിലെ സൂറത്തിൻ്റെ മുകളിലെ സൂറത്ത് അതിൻ്റെ പേര് സൂറത്തു തലാഖ് എന്നാണ് ആ തലാക്കിലെ വമയത്തവക്കൽ അലന്ദാഹി ു തുടങ്ങുന്ന മൂന്നാമത്തെ ആയത്തിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് അത് എഴുപത് വട്ടം ഓതുക അള്ളാഹു റഹ്മത്തിൻ്റെ ബറുക്കത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു തരും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ മകൾക്ക് ഒരു വിവാഹം എത്തിയിട്ടുണ്ട് അത് ഹൈറാണെങ്കിൽ അടുക്കാൻ വേണ്ടി ദ്വാസി എത്ത് ചെയ്തിരിക്കുന്നു കൊളത്തൂർ നിന്നൊരു സഹോദരി അതുപോലെ ഫൗസിയ സാബു എൻ്റെ മകൾ ഞാനും പിണങ്ങി ഹോ മകൾ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാനോ ഉമ്മയിൽ നിന്ന് അകന്ന് ഏത് മക്കൾ പോയാലും അത് തിരിച്ചുമ്മയുടെ അടുത്ത് വന്നാൽ തന്നെ അത് വിജയം ഉണ്ടാവുള്ളൂ അള്ളാഹു നമ്മളെ മക്കളൊക്കെ സാലിങ്ങളാക്കി തരട്ടെ അവരുടെ ഇടയിൽ എന്ത് പ്രയാസം വേഷമാണെങ്കിലും അള്ളാഹു ഒരുമിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തട്ടെ ഈ ഫൗസിയ എന്ന് പറയുന്നവർ എൻ്റെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ ഒന്ന് രണ്ട് പ്രതിവിധികൾ ഇൻഷാല്ല പറഞ്ഞു തരാം അതുപോലെ ഫാത്തിമ ഭർത്താവിൻ്റെ മാനസിക അസുഖം മാറാനും കുട്ടിയുടെ വിഷമം മാറാനും വാശി മാറാനും പ്രത്യേകം ദ്വാസിക ചെയ്തിട്ടുണ്ട് അള്ളാഹു ആ ഭർത്താവിൻ്റെ രോഗത്തിന് മാനസികാസ്വസ്ഥതകൾക്കൊക്കെ സലാമത്ത് നൽകി അവരുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ അതുപോലെ സൽമാൻ മക്കൾ നന്നാവാൻ കടം വീടാൻ മരുമകന് നല്ല ജോലി കിട്ടാൻ വീടും സ്ഥലവും വാങ്ങാനും കല്യാണം നടക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ദ്വാസിയത്ത് ചെയ്തിരിക്കുകയാണ് മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി നമുക്ക് ദിഖർ ദ്വാ ചെല്ലി ദിഖർ സ്വലാത്ത് ചെല്ലി നമുക്ക് ദ്വയിലേക്ക് പ്രവേശിക്കാം ഒരുപാട് ആളുകൾ മറ്റു അസുഖങ്ങൾ മാറാനൊക്കെ ദ്വാസിയെ ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്കൊക്കെ ഉള്ള മൌഫുറത്ത് നൽകട്ടെ ഫാലം അന്നഹു ല ഇല ഹ ഇല്ലോ കുല ഇല ഹ ഇല്ലോ ല ഇല ഹ ഇല്ലോ കുല ഇന്നൊന്നാഹുല ഇലാഹ ഇന്നൊന്നോ ല ഇഹ ഇന്നൊന്നാഹുല ഇലഹ ഇന്നൊന്നോ ല ഇലാഹ ഇന്നൊന്നാഹുല ഇലഹ ഇന്നൊന്നോ ല ഇലാഹ ഇന്നൊന്നോ സ്ല്ലാഹു അല മുഹമ്മദ് സൊല്ലം ലാഹു അലഹി വസല്ലം സ്ല്ലം ലാഹു അല മുഹമ്മദ് സൊല്ലം ലാഹു അലൈഹി വസല്ലം صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللُقَد وتنفرج به الكُرب، وتقضى به الاحبائج وتنال به الرغائب وحسن الخواتم واستزكى الغمام بوجهه الكريم، وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، تب القلوب ആലിഹി ീം പടച്ചവനെ റഹീമായ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാൻ എന്തെങ്കിലും പാകപ്പെടുകൾ വന്നു പോയിട്ട് വിട്ടുപറത്ത് മാപ്പാക്കണേ അള്ളാ ഇതിൻ്റെ റബ്ബേ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫാഹുലൈ തങ്ങളുടെ ഹഗ്രത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവിടുത്തെ ശെഫാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഈ പാപികളായ ഞങ്ങളെ ഞങ്ങളെ അഖിലുകാരെയും പുണ്യപ്രവാചകന്റെ ശെഫാത്തിൽ ഉൾപ്പെടുത്തണേ അല്ലോ റഹ്മാനെ ഞങ്ങൾ ഓതിയത് ചൊല്ലിയത് തിക്ര ചൊല്ലിയത് സ്വലാത്ത് ചൊല്ലിയത് പരിശുദ്ധമായ ഖുർആൻ ഓതിയതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ല ഇതിനൊക്കെ മിഥിലെ ധവാബിനെല്ലാം അംബിയാക്കളുടെയും മുർസലീങ്ങളെ ഹലറത്തിലേക്ക് എത്തിക്കണയല്ല ആ സൊഹാബുൽ ബദിനീങ്ങൾ ഓദീങ്ങളെ കന്ദക്കീങ്ങളല്ല സൊഹാബത്തെ കിറാമിൻ്റെ എത്തിക്കണേ എത്തിക്കണേയല്ല എല്ലാ ഉലിയാക്കളുടെ ഹലറത്തിലേക്കും എത്തിക്കണേ റഹ്മാൻ പ്രത്യേകിച്ച് ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഫാത്തി ഓതുന്നതായ ഞങ്ങളുടെ നാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കുന്ന ഹംഗുറത്തിലേക്ക് എത്തിക്കണേയല്ല സ്വലഹീങ്ങളെ സജ്ജനങ്ങളാഹിഖന്മാരുടെ ഹൈറിന്റെ ഹഹലുകാരുടെ സുഹൃതാക്കളെ ശുദ്ധീ കിങ്ങളും ഞങ്ങളുടെ ഒക്കെ ഉസ്താദുമാരുടെ ഒക്കെ ഹങ്ങറത്തിലേക്കെത്തിക്കണേ അല്ല റബ്ബെ അവർക്കൊക്കെ നിൻ്റെ അടുക്കലുള്ള ദറജയ പദവിയെ നീർത്തി കൊടുക്കണേല്ല അവരുടെ ജാഹ് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് ആക്കി ബത്ത് തരണേ തരണേയല്ല ഞങ്ങൾക്ക് ഈ മാൻസലാമത്തിലാക്കി തരണേയല്ല ഞങ്ങളൊക്കെ നീരിലോക ഉൾപ്പെടുത്തണയല്ല ഞങ്ങൾക്കൊക്കെ നിന്റെ ത്വായത്തിലും പൊരുത്തത്തിലുമായിട്ടുള്ള ദീർഘായുസ് നൽകണയല്ല ആഫിയത്തുള്ള ദീർഘായ് നൽകണയല്ല അഭിമാനായ റബ്ബേ ഈ മജലീസിൽ ഞങ്ങളിൽ നിന്ന് ഉമ്മ മരിച്ചു പോയരുണ്ട് ഉപ്പ മരണപ്പെട്ടു പോയരുണ്ട് റബ്ബെ ഭാര്യ മരിച്ചു പോയരുണ്ട് ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് സന്താനങ്ങൾ സഹോദരിമാര് മരണപ്പെട്ടു പോയരുണ്ട് അൽബക്കങ്ങളിൽ നിന്ന് അൽബക്ക ബന്ധത്തിൽ നിന്ന് കെട്ടുബന്ധത്തിൽ നിന്ന് സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് ഒക്കെ ഞങ്ങളിൽ നിന്ന് പല രീതിയിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ മരിച്ചു പോയിരിക്കുന്നു പോയിരിക്കുന്നുവല്ല അവരുടെയൊക്കെ അലറത്തിലേക്ക് നീതിൻ്റെ ഒക്കെ മിഥ് അഭിനെത്തിക്കണേ അല്ലോ റഹ്മാൻ ആയിറബ്ബേ അവരുടെയും ഞങ്ങളുടെയും എല്ലാവിധ പാപങ്ങൾ നീ വിട്ടുപൊരുത്തും ആ ഭാഗ്യതരണേ റഹ്മാനെ അള്ളാഹു ഇന്നത്തെ ദിവസം പല പലവരുടെയും മരണപ്പെട്ടവരുടെ ആണ്ട് ദിവസമാണ് ഏഴ് ദിവസമാണ് മരണപ്പെട്ട ദിവസമാണ് നാൽപ്പതാണ് പലവരെ ദ്വാപസിയത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ ആയി അവരുടെ അവരുടെയൊക്കെ കബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല അവരുടെയൊക്കെ കബർ നീ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർ അവർക്ക് വേണ്ടി ഞങ്ങളീ ഓതുന്ന തിക്ര ചെല്ലുന്ന സ്വലാത്തിൻ്റെതൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് കബറിൽ കിടന്ന് സന്തോഷിക്കുന്നൊരവസ്ഥ അവർക്കും നാളെ ഞങ്ങൾക്കും നീ നൽകണേ അള്ളാ റഹ്മാനായ റബ്ബെ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് റബ്ബെ ഞങ്ങൾ ദോഷങ്ങളൊക്കെ വിട്ടുവീർത്ത് മാപ്പാക്കി തരണേ റഹ്മാൻ ഞങ്ങൾ ചെയ്ത ദോഷങ്ങളെ ഫലമായി കൊണ്ട് ഞങ്ങളെ സിപ്റ്റിക്കല്ല പരീക്ഷിക്കല്ല ഞങ്ങളെ പരാജയപ്പെടുത്തല്ല തമ്പുരാന് അള്ളാഹു ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ മാറാവ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മളെ മജിസിലുണ്ട് റഹ്മാനായ നീ സലാമത്ത് നൽകണയല്ല നീ ശിഫ നൽകണയല്ലാ റഹ്മാനായി റബ്ബേ അല്ലാ അല്ലാഹുവേ രോഗം റബ്ബേ നീ ചെയ്യുന്ന നീ നൽകുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സ് പാപങ്ങൾ അതൊക്കെ ശുദ്ധിയാക്കി ഒരു മാർഗമാണ് എന്ന് മുത്തരപിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് രോഗിയുടെ ഓരോ ഞരങ്ങലും ഓരോ കരച്ചിലും ഓരോ വേദനകളും റബ്ബെ തുസ്ബീഹിൻ്റെ കൂലിയാകും ാണ് അങ്ങേറ്റം ശ്രേഷ്ഠതയാണ് അവൻ്റെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളൊക്കെ രോഗിയെ പരിചരിക്കുന്നതിനും അതുപോലെ ശ്രേഷ്ഠതയുണ്ട് റഹ്മാനായ ഒരിക്കലും നീ തന്ന രോഗത്തിൻ്റെ മേൽ ശബിക്കാതെ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകണമല്ല ഈമാൻ തെറ്റിപ്പോകുന്ന രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അശക്കത്തുകളും തരല്ല റഹ്മാൻ അല്ലാഹു ഞങ്ങൾ ഈ മാൻ ബലഹീനമായവരാണ് റബ്ബെ ഈമാൻ ഇല്ലാത്തവരാണ് റബ്ബെ ഞങ്ങൾ വിവാദത്തില്ലാത്തവരാണ് അല്ല ഞങ്ങൾ നീ പരീക്ഷിക്കലല്ല ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാൻ റഹ്മാൻ റബ്ബേ കൊറോണ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അവസ്യത്ത് ചെയ്തിട്ടുണ്ട് പലിയ പനിയാണ് ജലദോഷമാണ് തൊണ്ടവേദനയാണ് ശരീരമാസകല വേദനയാണ് തലവേദനയാണ് തലകറക്കമാണ് ഒക്കെ കൊറോണ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ജലദോഷം വന്നാൽ വരെ പേടിയാണ് റഹ്മാൻ റബ്ബേ ഇന്ന് പലവരും വോയിസിൽ വിട്ടു കുടുംബത്തിൽ കൊറോണ രോഗം കൊണ്ട് മരണപ്പെട്ടുപോയി പോയി മരണപ്പെട്ടുപോയി മരണപ്പെട്ടു പോയി ആ കുടുംബത്തുള്ളവർക്കൊക്കെ കോവിഡാണെന്ന് പറഞ്ഞുകൊണ്ട് ു ചെയ്തിട്ടുണ്ട് റഹ്മാനായ റബ്ബേ പലവരുടെയും വീടുകളിൽ അസുഖബാധിതരാണ് റബ്ബെ ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് വെൻറ്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട് ഓർമ്മയില്ലാതെ കിടക്കുന്നവരുണ്ട് അള്ളാഹുവേ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേയല്ല നാടിനെ രക്ഷപ്പെടുത്തണമല്ല ഞങ്ങളെ രാജ്യത്തെ രക്ഷപ്പെടുത്തണയല്ല ലോകത്തിനെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ ലോകമുസ്ലിങ്ങളെ നീ രക്ഷപ്പെടുത്തണേയല്ല മഹാമാരികളിൽ നിന്ന് റബ്ബേ ഞങ്ങളെ നീക്കാക്കണയല്ല അത്തരത്തിലുള്ള എന്തെങ്കിലും രോഗാണുക്കൾ ഞങ്ങളിലോ ഞങ്ങൾ അയലുകാരിലോ ഉണ്ടെങ്കിൽ ഈ സലാമത്ത് നൽകി രക്ഷപ്പെടുത്തണേ റഹ്മാനായ റബ്ബെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം നൽകണയല്ല അതിനുള്ള തൗഫീക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകിയാലും ഗ്രഹിക്കണയല്ല ആക്സിഡൻറ്റുകളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ കാക്കണേ റഹ്മാൻ ആക്സിഡൻ്റ് ആയിക്കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയവരുണ്ട് വീട്ടിൽ കഴിയുന്നവരുണ്ട് നീ സലാമത്ത് നൽകണേ നൽകണേയല്ല ശിഫ നൽകണേയല്ല പഴയ അവസ്ഥയിലേക്ക് ആരോഗ്യത്തിലേക്ക് അവരെ നീ എത്തിക്കണേ അല്ലോ വരുമാന റബ്ബേ വീട് വിറ്റ് പോകാൻ വേണ്ടി പറമ്പ് വിറ്റ് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് ആളുകളുടെ കടക്കാരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബെ കിടക്കുന്ന കിട കിടക്കുന്ന വീടും സ്ഥലവും വിൽക്കേണ്ട ഒരവസ്ഥയാണ് അള്ളാഹു മാന്യമായ ഇടപാടുകാരെത്തിച്ച് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറി വീണ്ടും റാഹത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകണേ അല്ല വഹുമാനായ റബ്ബേ കടം കൊടുത്ത പൈസ കിട്ടാനുള്ളവരുണ്ട് നീ തിരിച്ചു കൊടുക്കാനുള്ള നൽകണേ അല്ല വീടില്ലാത്തവരുണ്ട് റബ്ബെ സ്ഥലമില്ലാത്തവരുണ്ട് കോട്ടേജിൽ വാടക വീടുകളിലൊക്കെ താമസിക്കുന്നവരുണ്ട് റബ്ബേ മരിക്കുന്നതിന് മുമ്പ് സന്തോഷത്തോടെ തലചാച്ച് അന്തി ഉറങ്ങാൻ ഒരു സമാധാനമുള്ളൊരു വീട് നൽകി അനുഗ്രഹിക്കണേ അല്ല വീട് പണി തുടങ്ങി വച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല വഹുമാനായ റബ്ബെ ഞങ്ങളെ മൈഷത്തിൻ്റെ മാർഗ്ഗത്തില് ഞങ്ങളുടെ ജോലികളിൽ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ ഞങ്ങളുടെ വ്യവസായങ്ങൾ കൊടിൽ തൊഴിലുകളിലൊക്കെ നീ ബറുക്കത്ത് നൽകണ എന്താ റൊബേ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഞങ്ങൾ എന്തൊക്കെ മാർഗങ്ങൾ ഹലാലായത് ഉദ്ദേശിക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ നീ ബറുക്കത്ത് നൽകണേ എന്താ പലവരും തുടങ്ങി വെക്കുന്ന എല്ലാ കാര്യവും നാശത്തിലാണ് നഷ്ടത്തിലാണ് പ്രയാസത്തിലാണ് തടസ്സങ്ങളിലാണ് എന്നൊക്കെ പറഞ്ഞ ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ നീ സലാമത്ത് നൽകണേയല്ല വിദേശത്തും സ്വദേശത്തും ഉള്ളവരുടെ ജോലികളിൽ ബറുക്കത്ത് നൽകണേ അല്ല ജോലി സംബന്ധമായ പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് അവരെയും ഞങ്ങളെയൊക്കെ കാക്കണേ അല്ല ഉള്ള ജോലികളിൽ ബറുക്കത്ത് നൽകണേ അല്ല റബ്ബേ റബ്ബെ ഞങ്ങളുടെ സന്താനങ്ങളെ മാന്യമായി പോറ്റാനുതകുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ല അനുയോജ്യമായ ജോലിക്കയറ്റം നൽകി അനുഗ്രഹിക്കണേ അല്ല വഹുമാനായ റബ്ബെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ റബ്ബെ തടസ്സങ്ങളൊക്കെ നീക്കത്തിലാക്കി കൊടുക്കണേല്ലോ വിസ സംബന്ധമായി കാമ സംബന്ധമായ പാസ്പോർട്ട് സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി സലാമത്തിലാക്കണേ അല്ല വരുമാന റബ്ബേ ഷറുകളിൽ നിന്ന് ശത്രുതകളിൽ നിന്ന് സിഹമാരണങ്ങളിൽ നിന്ന് ഷെയത്വാനിയത്തിന്റെ ഇൻസിജീൻ ജുന്നിന്റെ റുഹാനിയത്തിന്റെ ഫിത്തിൻ്റെ കുപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ നിക്കാത്ത് രക്ഷിക്കണേ അല്ല വിവാഹപ്രായമെത്തിയതും വിവാഹപ്രായം കഴിഞ്ഞതുമായ മക്കളുണ്ട് റബ്ബ അവർക്ക് അനുയോജ്യരായണകൾ നൽകണേയല്ല കൺകുളിയമ്മയുള്ള ഭർത്താക്കന്മാരെ നൽകണേ അല്ല വിവാഹാലോചന നൽകി വിവാഹം നൽകി നീ സന്തോഷത്തിലാക്കണേ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് കൺകുളിർമയുള്ള മക്കളെ നൽകണയല്ല നൽകിയ മക്കളെ നീ സ്വാലിഹിങ്ങളാക്കണേയല്ല ഖുർആനോദുന്ന ദീനനുസരിച്ച് ജീവിക്കുന്ന നമസ്കരിക്കുന്ന അള്ളഹാനെ പേടിക്കുന്ന മാതാപിതാക്കളെ അനുസരിക്കുന്ന ഉസ്താദ്മാരെ ബഹുമാനിക്കുന്ന ദീനിനുപകരിക്കുന്ന റബ്ബേ ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങളെ ഞങ്ങളെ മക്കളെ നീ മാറ്റണേയല്ല പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്ന മക്കളാക്കണേണല്ല പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളാക്കണേല്ല റഹ്മാനായ റബ്ബെ മതവും വും പഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് ഞങ്ങളെ മക്കളെത്താ എത്തിക്കാനുള്ള തോഫീക്ക് നൽകണയല്ല പഠിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെയുണ്ട് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ആവശ്യത്ത് ഏതവരുണ്ട് ഹൈറായ ജോലി നൽകണേ റഹ്മാൻ അള്ളാഹുവേ പ്ലസ് ടുവിലും മറ്റൊക്കെ പരീക്ഷ കഴിഞ്ഞ് ഉന്നത കോളേജുകളിൽ മറ്റു ഉന്നത പഠനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് അനുയോജ്യരായ അനുയോജ്യമായ സീറ്റൊക്കെ നൽകി റഹ്മാനായ റഹ്മാൻ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ നൽകണയല്ല ഭർത്താവിൻ്റെ ദുസ്സഭ മദ്യപാനം ഒക്കെ മാറാൻ വേണ്ടി ഇത് അവസീത്ത് നീ സലാമത്ത് നൽകണേ നൽകണേയല്ല നീ രക്ഷപ്പെടുത്തണേ അല്ലോ റഹ്മാനായ റബ്ബേ നിന്റെ മഹന് വതിലുകൊണ്ട് അല്ലോ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള നൽകണേ നൽകണയല്ല രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ റഹ്മാനെ വഹ്മാനായ റബ്ബേ നിന്റെ മഹന് പതിൽ കൊണ്ട് നീ ശമനം നൽകണേ അല്ല റബ്ബെ അവർക്ക് നീ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി മനസ്സിന് നീ നിരാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ വഹ്മാനായ റബ്ബേ മരണത്തിൻ്റെ മുമ്പേ മക്ക പോലും അപരൂർവമായ ഹജ്ജുംറയും ചെയ്യാനുള്ള നൽകണേ നൽകണേയല്ല റബ്ബെ മക്കം കാണാതെ മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ല ഈ ഖത്തമ പൂർത്തിയാക്കാനുള്ള നൽകണേ നൽകണേയല്ല ഖുർആാൻ്റെ പ്രകാശം കൊണ്ട് റബ്ബെ ഞങ്ങളെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണേ അല്ല ഈ മാനുള്ള ഹൃദയം നൽകണയല്ല റബ്ബെ ഞങ്ങൾ നാവുകളിൽ ബർക്കത്ത് നൽകണയല്ല അള്ളാഹു ഈ പലവിധ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ അല്ലാഹു ഞങ്ങളെ രോഗങ്ങൾ എന്താണ് നിനക്കറിയാമല്ല റഹ്മാനെ ഞങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നിനക്കറിയാമല്ല അല്ല അള്ളാഹു ഞങ്ങൾ എല്ലാവിധ രോഗങ്ങൾക്കും നീ ശിഫ നൽകണയല്ല റബ്ബെ ഞങ്ങൾ എല്ലാവിധ രോഗങ്ങൾക്കും ശിഫ നൽകണയല്ല ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണയല്ല സന്താനങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണയല്ല ഭർത്താവിൻ്റെ രോഗങ്ങൾക്ക് ശിഫ നൽകണയല്ല ഉമ്മയുടെ വാപ്പയുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണയല്ല സഹോദരി സഹോദരന്മാരുടെ രോഗങ്ങൾക്ക് ശിപ നൽകണയല്ല അയൽബക്കത്തുള്ളവർ കുടുംബത്തിലുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളുടെ മുന്നിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും നീ ശിഫ നൽകണയല്ല വഹ്മാനായ റബ്ബെ അതെന്ത് രോഗമാണെങ്കിലും റബ്ബെ നിൻ്റെ മുന്നിൽ ശിപക്കൊരു പ്രയാസമില്ലല്ല നീ ശിഫ നൽകണയല്ല ചെറിയ വേദന മുതൽ വലിയ വേദന വരെ അല്ലാകുകയോ ഓപ്പറേഷൻ മുതൽ അറ്റാക്ക് പോലെ രോഗങ്ങൾ വരെ നീ നീശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ നിന്റെ താഴത്തിലും ആയിക്കൊണ്ട് ജീവിച്ച് അവസാന പ്രാഹത്തോടെ സന്തോഷത്തോടെ ഈ മാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല റഹ്മാനായ റബ്ബെ നിൻ്റെ മഹൽ വതിലുകൊണ്ട് അല്ലാ ഈ മജ്ലിസിൽ ദ്വാസീയത്ത് ചെയ്ത ആളുകൾ റബ്ബേ അവരുടെ മനസ്സിലെ വിഷമം നിനക്കറിയാമല്ല റബ്ബെ പ്രയാസങ്ങള് ദുഃഖങ്ങൾ ദുരിതങ്ങൾ കണ്ണീരുകൾ സങ്കടങ്ങൾ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ അല്ല അള്ളാഹുവെല്ലാം നിനക്കറിയാമല്ലോ റബ്ബേ ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾ പ്രയാസങ്ങൾ അള്ളാഹുവേ റഹ്മാനായ റബ്ബേ അതെല്ലാം അറിയുന്നവ നീയാണല്ല അല്ലാ ഞങ്ങൾക്ക് കേട്ടറ് മാത്രമാണ് അനുഭവിക്കുന്നവർ അവരാണ് അതിൻ്റെ ഭീകരത അറിയുന്നത് അവരും നീ മാത്രമാണല്ല റബ്ബേ ഞങ്ങളെ മതിലിസി ഞങ്ങളോട് ദ്വാ കൊണ്ട് വസീയത്തു ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ മുറാദുകളും നീ നൽകണേ നൽകണേയല്ല പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്തിലാക്കി കൊടുക്കണേ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ തലർന്ന് കിടക്കുന്നവരുണ്ട് ഒരു വർഷമായി രണ്ട് വർഷമായി ഒക്കെ കിടക്കുന്നവരുണ്ട് അള്ളാഹുവേ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നവർ മാതാപിതാക്കൾ ശുശ്രൂഷിക്കുന്നവർ ബഹുമാനായ റബ്ബേ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നവർ അള്ളാഹുവേ നീ സലാമത്ത് നൽകണയല്ല അത്തരത്തിലുള്ള രോഗികളുടെ ജീവിതത്തിൽ നീ ഹൈറു പ്രദാനം ചെയ്യണയല്ല ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ നീ കൊണ്ടെത്തിക്കല്ല അല്ലാഹ മരിക്കുന്നത് വരെ സ്വന്തമായി ഞങ്ങളെ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീ ഈ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമെല്ലാം വെഹ്മാനായ റബ്ബെ എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകി സലാമത്തിലാക്കണയല്ല എന്ത് പ്രയാസമാണെങ്കിലും നീ സമാധാനത്തിലും പ്രാഹത്തിലും വിജയത്തിലുമാക്കണയല്ലോ ബി ഹക്കി മുഹമ്മദീൻ സൊല്ലല്ലാഹു അലൈ വസ്ലം വെഹ്മാനായ റബ്ബെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി സ്വർഗ്ഗം കണ്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിൻ്റെ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലല്ലാഹു അലൈ വസ്ലം ആ വജുഹു വജു ഷരീഫ് കണ്ടുകൊണ്ട് റബ്ബെ അങ്ങനെ സന്തോഷം ിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ സക്കറാത്ത് എളുപ്പമാക്കണേ അല്ലാ സക്കറാത്ത് എളുപ്പമാക്കണേ അല്ലാ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ സക്കറാത്ത് നീ എളുപ്പമാക്കിത്തരണേ അല്ലാ വിഹക്കി മുഹമ്മദിൻ സൊല്ലാഹ്ലൈ വസ്ല്ലം വാലി മുഹമ്മദിൻ സൊല്ലാമി മുഹമ്മദിൻ സല്ലാഹുലൈവസ് ഒബനെൻസന ഉൾപ്പെടുത്തണം നമ്മൾ ഈ മജലീസിന്റെ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെയും കൂടി ഇതിൽ ഓദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം ആഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബല്ലാലമീൻ അസ്ലാമലൈക്കും വറഹമത്തുള്ള